بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ബാങ്ക് ഇഖാമത്തിൻ്റെ ചരിത്രപരമായ പിന്നാമ്പുറങ്ങളും അതിൻ്റെ മഹത്വവും ചെറിയ രീതിയിൽ നാം സംസാരിക്കുകയുണ്ടായി. ഇന്ന് ബാങ്കിൻ്റെ കുറച്ച് മസ്അലകൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങളുമായി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കും, ജമാഅത്തിന് പങ്കെടുക്കുന്നവർ പങ്കെടുക്കും, ബാക്കിയുള്ളവർ ഒറ്റക്കോ വീട്ടിൽ നിന്ന് ജമാഅത്തായിട്ടോ നിസ്കരിക്കും. എന്നാൽ നിസ്കരിക്കുമ്പോഴൊക്കെ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്ന ശീലം നമ്മളിൽ നന്നേ കുറവാണ് എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ ആർക്കാണ് ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുള്ളത്? നാട്ടിൽ നിന്ന് മഹല്ലു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടാൽ വീട്ടിൽ നിസ്കരിക്കുന്നവൻ ബാങ്കും ഇഖാമത്തും കൊടുക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യണം. എന്നാൽ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ബാങ്കും ഇഖാമത്തും ഒരു മഹല്ലിൽ, ഒരു ഗ്രാമത്തിൽ അത് സുന്നത്തു കിഫായത്താണ്. അതായത് മഹല്ലു പള്ളിയിൽ ബാങ്കും ഇഖാമത്തും ആ നാട്ടിൽ മുഴുവൻ കേൾക്കുന്ന രീതിയിൽ നൽകപ്പെടൽ, നിർവഹിക്കപ്പെടൽ അത് സുന്നത്തു കിഫായത്താണ്. സുന്നത്തു കിഫായത്ത് എന്ന് പറഞ്ഞാൽ സാമൂഹികമായ സുന്നത്താണ്. ആ നാട്ടിൽ ആരെങ്കിലും അത് നിർവഹിച്ചാൽ മറ്റുള്ളവർ ആ കുറ്റത്തിൽ നിന്നും ഒഴിവാകുമെന്ന് സാരം. അത് ജമാഅത്തിൽ പങ്കെടുക്കുന്നവന്, ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഒരാൾ ബാങ്കും ഇഖാമത്തും കൊടുത്താൽ അത് മതിയാകുന്നതാണ്. എന്നാൽ ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ, അവനും ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ് ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ കാണാൻ പറ്റുന്നത്. ഇനി പള്ളിയിൽ നിന്നും കൊടുക്കുന്ന ബാങ്ക് കേട്ടാൽ പോലും ഒറ്റക്ക് നിസ്കരിക്കുന്നവന് ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഒരാൾ വീട്ടിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്നും ബാങ്ക് വിളി കേൾക്കുന്നു, അവൻ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ എന്തോ തടസ്സം കാരണം അവന് പള്ളിയിലെത്താൻ, ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ബാങ്ക് കൊടുക്കൽ നിർബന്ധമില്ല, അവൻ ഇഖാമത്ത് കൊടുത്താൽ മതി എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പുരുഷന് മാത്രമാണ് ബാങ്ക് സുന്നത്തായിട്ടുള്ളൂ. ബാങ്ക് കൊടുക്കൽ പുരുഷൻ മാത്രം സുന്നത്തുള്ള കാര്യമാണ്. എന്നാൽ ഇഖാമത്ത് അത് സ്ത്രീക്കും നപുംസകയായ ആളിനും, മൂന്നാം ലിംഗമെന്ന് പറയുന്ന നപുംസകയ്ക്കും അത് സുന്നത്തുണ്ട്. ബാങ്കും ഇഖാമത്തും പുരുഷന് മാത്രമാണ് സുന്നത്താക്കപ്പെട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. കുട്ടികളാണെങ്കിൽ പോലും ബാങ്കും ഇഖാമത്തും കൊടുത്ത് നിസ്കരിക്കലാണ് സുന്നത്ത് എന്ന് ഗ്രന്ഥങ്ങളിൽ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അഞ്ചു നേരത്തെ ഫർളു നിസ്കാരങ്ങൾക്ക് മാത്രമാണ് ബാങ്കും ഇഖാമത്തും സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്നും അപ്പോൾ ഒഴിവാക്കപ്പെടുന്നത് മയ്യത്തു നിസ്കാരം, നേർച്ചയാക്കപ്പെട്ട നിർബന്ധമായ നിസ്കാരങ്ങൾ, മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ. ഇതിനൊന്നും ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്തില്ല. അതുപോലെ തന്നെ ജമാഅത്ത് സുന്നത്തായ സുന്നത്ത് നിസ്കാരങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ പെരുന്നാൾ നിസ്കാരം, തറാവീഹ് നിസ്കാരം, ഇതിനൊക്കെ ബാങ്ക് കൊടുക്കലല്ല സുന്നത്ത്, മറിച്ച് അസ്വലാത്തു ജാമിഅ എന്ന് പറയലാണ് സുന്നത്ത് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. ബാങ്ക് കൊടുക്കുന്നവന് സുന്നത്തായ കാര്യങ്ങളുണ്ട്. ബാങ്ക് കൊടുക്കുന്നവൻ രണ്ട് ചൂണ്ടാവിരലുകളും അവൻ്റെ ചെവിക്കുറ്റിയിൽ വെക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ നിന്നുകൊണ്ടാണ് ബാങ്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ടായിരിക്കണം ബാങ്ക് കൊടുക്കേണ്ടത്. ഖിബിലക്ക് മുന്നിടുക, ഹയ്യാലസ്വല എന്ന് പറയുമ്പോൾ വലത്തോട്ടും, ഹയ്യാലൽ ഫല എന്ന് പറയുമ്പോൾ ഇടത്തോട്ടും മുഖം തിരിക്കുക. അതുപോലെ തന്നെ സുബഹിൻ്റെ ബാങ്കിൽ അസ്വലാത്തു ഹൈറു മിനന്നൗ എന്ന തസ്വീബിൻ്റെ പദം കൊണ്ടുവരിക. അതുപോലെ തന്നെ രണ്ട് ഷഹാദത്തിൻ്റെ സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന രണ്ട് ഷഹാദത്തിൻ്റെ കലിമത്തുകൾ ഉച്ചരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് അത് വളരെ പതുക്കെ
മടക്കിപ്പറയുക എന്നീ കാര്യങ്ങളൊക്കെ ബാങ്ക് കൊടുക്കുന്നവനെ സുന്നത്താണ് എന്ന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഫർളു നിസ്കാരങ്ങൾക്ക് പുറമേ മറ്റു ചില സന്ദർഭങ്ങളിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ സന്ദർഭങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ദുഃഖിതനായ ഒരാൾ വിഷാദരോഗം ബാധിച്ച് ടെൻഷൻ അടിച്ച് മാനസികമായ പിരിമുറുക്കത്തോടെ കഴിയുന്നവന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിന്ന് ബാധയേറ്റ് വീണുകിടക്കുന്നവൻ അതുപോലെ തന്നെ ദേഷ്യം പിടിക്കുന്നവൻ ദേഷ്യം പിടിച്ചു നിൽക്കുന്നവന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ് അതുപോലെ തന്നെ വികൃതിയായ ദുസ്വഭാവിയായ ആളുകൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും സ്വഭാവം മോശമായ ആളുകൾ അതുപോലെ തന്നെ മോട്ട് കാണിക്കുന്ന അനുസരണക്കേട് കാണിക്കുന്ന വളർത്തു മൃഗങ്ങൾ മറ്റു മൃഗങ്ങൾ അതുപോലെ തന്നെ തീപിടുത്തം സംഭവിക്കുന്ന ഘട്ടത്തിലും പൈശാചികമായ മറ്റു പ്രയാസങ്ങൾ നേരിടുന്ന ഘട്ടത്തിലുമൊക്കെ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുള്ള രണ്ടു ഘട്ടങ്ങൾ മഹാന്മാരായ ഫുഖഹ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് നമുക്കൊക്കെ സുപരിചിതമായ നവജാത ശിശു ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ വലത്തേ ചെവിയിൽ ബാങ്കും ഇടത്തേ ചെവിയിൽ ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ യാത്രക്കാരൻ്റെ പിന്നിൽ ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ അവൻ്റെ പിന്നിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കണം യാത്രാ സംഘമാണെങ്കിലും അവരുടെ പിന്നിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട് എന്ന് നമുക്ക് കാണാം ബാങ്കും ഇഖാമത്തും കൊടുത്തതിന് ശേഷം ബാങ്ക് കൊടുക്കുന്നവനും അത് കേൾക്കുന്നവനും സുന്നത്തായ കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി നബി തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലൽ സുന്നത്താണ് അത് ബാങ്ക് കൊടുക്കുന്നവനും ബാങ്ക് കേൾക്കുന്നവനും സുന്നത്താണ് അതുപോലെ തന്നെ ദുആ ചെയ്യുക അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തുൽ ഖായിമ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന രണ്ടുപേർക്കും സുന്നത്തുണ്ട് മൂന്നാമതായി മഗ്രിബിയുടെ ബാങ്ക് കൊടുത്താൽ മഗ്രിബ് നിസ്കാരത്തിൻ്റെ ബാങ്ക് കൊടുത്താൽ അതിനുശേഷം അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാറു നഹാരിക വ അസ്വാത്തു ദുആതിക ഫഗ്ഫിർലി എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ട് അത് സുബിഹിയുടെ ബാങ്കാണെങ്കിൽ അതിനുശേഷം അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു നഹാരിക വ ഇദ്ബാറു ലൈലിക വ അസ്വാത്തു ദുആതിക ഫഗ്ഫിർലി എന്ന് പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ട് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ബാങ്കിനും ഇഖാമത്തിനും ഇടക്ക് ആയത്തുൽ കുർസി ഓതൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണെന്ന് ചില പണ്ഡിതന്മാർ ഇമാം റുയാനി അടക്കമുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെ ബാങ്കും ഇഖാമത്തിനും ഇടക്ക് ആയത്തുൽ കുർസി ഓതുന്നവന് രണ്ടു നിസ്കാരങ്ങൾക്കിടയിലുള്ള ചെറുദോഷങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയില്ല എന്ന് ഹദീസിൽ വന്നതായി നമുക്ക് കാണാം ബാങ്ക് കൊടുക്കുന്നവൻ്റെ മഹത്വം വലുതാണ് എന്ന് പ്രമാണങ്ങളിൽ നമുക്ക് കാണാം ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ മഹത്വമുള്ളത് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്ന ജോലിക്കാണ് എന്ന് ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം മഹാനായ അബൂ ഹുറൈറ തങ്ങൾ രേഖപ്പെടുത്തുന്ന ഹദീസിൽ ലൗ യഅലമു നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ സുമ്മ ലം യജിദു ഇല്ലാ അൻ യസ്തഹിമു അലൈഹി ലസ്തഹമു അതായത് ജനങ്ങൾ ബാങ്കിൻ്റെയും ഒന്നാമത്തെ സ്വഫിൻ്റെയും മഹത്വം ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതിന് മറ്റൊരു അവസരവുമില്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ലസ്തഹമു അവർ അതിന് നറുക്കിട്ട് ആളുകളെ നിക്ഷയിക്കുമായിരുന്നു എന്ന് അവർ നറുക്കെടുത്തുകൊണ്ട് ആളുകളെ നിക്ഷയിക്കുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം അൽ മുഅദ്ദിനൂന അത്വലു നാസ് അനാഖൻ യൗമൽ ഖിയാമ ബാങ്ക് കൊടുക്കുന്നവർ ഖിയാമത്ത് നാളിൽ അവരുടെ പിരടി ഉയർത്തി നോക്കുന്നവരായിരിക്കും അവർ എന്ന് അതിൻ്റെ താല്പര്യം അവർക്ക് ഭയവിഹ്വലതകളോ മറ്റു ഭയാനതകളൊന്നും ഉണ്ടാവില്ല അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് അവരിങ്ങനെ എത്തി നോക്കുന്നവരാകുമെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ
ഇഖാമത്ത് കേട്ടാൽ പള്ളിയിലേക്ക് ത്രതി പിടിച്ചുകൊണ്ട് പോകുന്നത് നല്ലതല്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ഇമാം അബൂ ഹുറൈറ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ നബി തങ്ങൾ പഠിപ്പിക്കുന്നു ഇദാ സമിഉതുമുൽ ഇഖാമ ഫംഷു ഇല സ്വലാത്തി നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിങ്ങൾ നടന്നു ചെല്ലുക വഅലൈക്കും ബിസ്സകീനതി വൽ വഖാർ നിങ്ങൾക്ക് വളരെ ശാന്തമായി സമാധാനത്തോടു കൂടിയാണ് നിങ്ങൾ പോകേണ്ടത് വലാതുസ്രിഊ നിങ്ങൾ ധൃതി പിടിക്കരുത് ഫമാ അദറക്തും ഫസല്ലു നിങ്ങൾക്ക് എന്താണ് ജമാഅത്തിൽ നിന്ന് നിസ്കാരത്തിൽ നിന്ന് ലഭിച്ചത് അത് നിങ്ങൾ നിസ്കരിക്കുകയും വമാ ഫാതക്കും ഫാതിമു നിങ്ങൾക്ക് നഷ്ടപ്പെട്ട റകഅത്തുകൾ നിങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇഖാമത്ത് കൊടുത്തെന്ന് വിചാരിച്ച് നിസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് ധൃതി പിടിച്ചു പോകുന്നത് അത് നല്ലതല്ല എന്ന് ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ബാങ്കും ഇഖാമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മസലകളായ ഒരേ സമയത്തു തന്നെ ഒന്നിച്ച് പല ബാങ്കുകളും കേൾക്കുമ്പോൾ അതിനെങ്ങനെയാണ് ഉത്തരം നൽകേണ്ടത് അതുപോലെ തന്നെ ഒരാൾ ഖുർആൻ ഓതുന്നതിനിടയിൽ അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തുന്നതിനിടയിൽ ബാങ്ക് വിളി കേട്ടാൽ അവൻ എന്തു ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അള്ളാ സംസാരിക്കാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി